ഒടുവിൽ കൊല്ലം ചവറ നടപ്പാലത്തിന് ശാപമോക്ഷം. നടപടി വേഗത്തിലായതിന് പിന്നിൽ ദൂരദർശൻ വാർത്തകളുടെ ഇടപെടൽ കാണാം. റിപ്പോർട്ട്. ഉള്ളി പോയാന്ന് പറഞ്ഞാൽ മതി, ജീവൻ തിരിച്ചു അവിടെ എത്തുന്നവരെ ജീവൻ ഉണ്ടോ എന്ന് തന്നെ, വീട്ടിൽ തിരിച്ചെത്തണേന്ന് പറഞ്ഞു ഞങ്ങൾ പോകുന്നത്. ഇനി ആശങ്ക വേണ്ട, അക്കരെ എത്തിയാൽ എത്തി എന്ന് പറയാൻ വരട്ടെ. ചവറ നടപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നു. സ്ഥലം എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. ബിൽഡിംഗ് പോലുള്ള പ്രക്രിയകൾ ചെയ്യുമ്പോൾ ബലപ്പെടും എന്നുള്ളതിനൊരു സാക്ഷ്യപത്രം, പി ഡബ്ല്യു ഡിയുടെ ബ്രിഡ്ജസ് വിഭാഗത്തിന്റെ സാക്ഷ്യപത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും അത് കാലതാമസം വന്നുകൊണ്ടിരിക്കുകയും ചെയ്ത അവസരത്തിലാണ് ദൂരദർശന്റെ റിപ്പോർട്ടിംഗ് വന്നത്. ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് ശ്രദ്ധയിൽപ്പെട്ട ഗവൺമെന്റിന്റെ ഡയറക്ടറോ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ജി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് ബലപ്പെടുത്തുവാനുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്ത ദൂരദർശന്റെ ഓരോ റിപ്പോർട്ടേഴ്സിനും ചവർ ജനങ്ങളുടെ പേരിലുള്ള നന്ദിയും അറിയിക്കുന്നു. ദേശീയപാത 66 ചവറപ്പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച ഇരുമ്പ് നടപ്പാലം കാട് കയറി തുരുമ്പെടുത്തു നശിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ റിപ്പോർട്ട് ദൂരദർശൻ വാർത്തകളിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന നവീകരണ പ്രവർത്തനങ്ങൾ ദൂരദർശൻ വാർത്തയെ തുടർന്ന് വേഗത്തിലായി. ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൊതുമേഖലാ സ്ഥാപനമായ കെഎംഎംഎല്ലും രണ്ടാംഘട്ടം ദേശീയപാത അതോറിറ്റിയും സമയബന്ധിതമായി പൂർത്തീകരിക്കും. സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ചവറ നിവാസികളുടെ ദീർഘകാലമായുള്ള നടപ്പാല നവീകരണം സാധ്യമാക്കുന്നതെന്ന് കെഎംഎംഎൽ മാനേജിംഗ് ഡയറക്ടർ ചന്ദ്രബോസ്. ദൂരദർശനാണ് ഈ പാലത്തിന്റെ അവസ്ഥ, ദയനീയ അവസ്ഥ പുറത്തുകൊണ്ട് വന്നു വരികയും അത് ചവറ എം എൽ എ ബഹുമാനപ്പെട്ട സുജിത് സാറ് കമ്പനിയുടെ ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി. അപ്പൊ അതിനോടൊപ്പം തന്നെ കെ എം എം എൽ ഒരു നല്ല തുക ചെലവാക്കി ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്ന് എം എൽ എക്ക് വാക്കുകൊടുക്കുകയും പണി നടന്നു വരികയാണ്. അപ്പൊ അത് കൂടുതൽ കുറച്ചുകൂടെ ഭംഗിയാക്കി നിർത്താൻ കെ എം എം എല്ലിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുന്നതാണ്. മറുകര താണ്ടാൻ ഇനി ചവറപ്പാലത്തിലൂടെയുള്ള ഓട്ടം വേണ്ട. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി നടപ്പാലത്തിലൂടെ അക്കരെ എത്താം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ചവറയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.